സമാധാനവും സർവനന്മയും. നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് സായം പോഡ്കാസ്റ്റ് സീരീസിലെ ഒരു എപ്പിസോഡ്. ഞാൻ കപ്പുച്ചൻ സന്യാസ വൈദികനായ ജയന്ത് മേരി ചെറിയാൻ. പുരാതന റോമൻ നിയമത്തിൽ ഹോമോസാച്ചർ എന്നൊരു വ്യവസ്ഥയുണ്ട്. സേക്രഡ് മാൻ എന്ന ഇംഗ്ലീഷിൽ സാമാന്യമായി വിവർത്തനം ചെയ്യാമെങ്കിലും സാച്ചർ എന്ന ലത്തിൻ പദത്തിന് ദൈവപ്രതിഷ്ഠിതമായിരിക്കുന്ന വിശുദ്ധ വസ്തു, സേക്രഡ് എന്ന് മാത്രമല്ല അർത്ഥം, അക്കേഴ്സ്ഡ്, ശപിക്കപ്പെട്ടത് എന്ന അർത്ഥം കൂടിയുണ്ട്. ഒരേ സമയം നിയമത്തിന്റെ അകത്തും പുറത്തും നിലകൊള്ളുന്ന ഒരു വ്യക്തിത്വമാണ് ഹോമോസാച്ചർ. ആർക്കും നിയമപ്രകാരം അയാളെ കൊല്ലാം, അതിന്റെ പേരിൽ അവർ ശിക്ഷിക്കപ്പെടുകയില്ല. പക്ഷേ ആർക്കും ദേവന് ബലിയായി അയാളെ അർപ്പിക്കാനാകില്ല. ഇതാണ് ആ നിയമവ്യവസ്ഥ. ഹോമോസാച്ചർ ക്യാൻ ബി കിൽഡ് ബൈ എനിവൺ വിത്ത് ഇംപ്യൂണിറ്റി ബട്ട് കനോട്ട് ബി സാക്രിഫൈസ്ഡ്. വളരെ വിചിത്രമായി തോന്നാം ഈ നിയമവ്യവസ്ഥ, പ്രത്യേകിച്ച് ഇന്നത്തെ കാഴ്ചപ്പാടിൽ. പക്ഷേ ഇതിന് ഗൌരവതരമാർന്നൊരു പശ്ചാത്തലമുണ്ട്. ഒരുവൻ തന്റെ ദേവതയുമായി, ഡെയ്റ്റി, ഒരു ഉടമ്പടിയോ വാഗ്ദാനമോ നേർച്ചയോ പ്രഖ്യാപിച്ചു കഴിഞ്ഞാൽ അവൻ അതിനാൽ തന്നെ ദൈവാർപ്പിതനാകുന്നു, സേക്രഡ്. പക്ഷെ അതേസമയം അയാൾ ആ ശബ്ദം പാലിക്കാതെ ആ ദേവതയുമായുള്ള ബന്ധം വിച്ഛേദിച്ചാൽ അവൻ ആ ദേവതയുമായുള്ള ബന്ധത്തിൽ നിന്ന് മാത്രമല്ല മനുഷ്യരുമായുള്ള ബന്ധത്തിൽ നിന്നുകൂടി വിച്ഛേദിതനാകുന്നു. അവൻ പിന്നെ ദൈവത്തിന്റേതുമല്ല, മനുഷ്യന്റേതുമല്ല. ഇതാണ് ഹോമോസാച്ചറിന്റെ ആ അഭിശപ്താവസ്ഥ. അതിനാൽ തന്നെ ആ ദേവതയുടെ പേരിൽ ആർക്കു വേണമെങ്കിലും ഇയാളെ ശിക്ഷിക്കാം, വധിച്ചു കളയുകയും ചെയ്യാം. അതേസമയം മറ്റൊരു ദേവന് ഇയാളെ സമർപ്പിക്കാൻ ആർക്കും സാധിക്കുകയുമില്ല. ഇക്കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം നാം ധ്യാനിച്ചു വരുന്ന ആ സങ്കേതങ്ങൾ, ചിലർ പുറന്തള്ളപ്പെടും, ചിലർ സ്വീകരിക്കപ്പെടും എന്ന ആ ചിന്ത ഇവിടെ നിഴൽ വീഴ്ത്തുന്നതായി എനിക്ക് തോന്നുന്നു. മാത്രമല്ല, കുരിശെന്ന അനുഭവം ഇവിടെ ചൂഴ്ന്നു നിൽക്കുന്നതായിട്ടും, സ്വർഗത്തിലും ഭൂമിയിലും തൊടാതെ ഇങ്ങനെ തൂങ്ങിക്കിടന്ന ക്രൂശിതൻ, അതേസമയം സ്വർഗത്തെയും ഭൂമിയെയും സമന്വയിപ്പിച്ച അതേ ക്രൂശിതൻ, കുരിശിൽ തൂങ്ങപ്പെട്ടവൻ അഭിശപ്തനാണെന്നാണല്ലോ പുരാതന നിയമം. പക്ഷെ നാഥന്റെ കുരിശ് എങ്ങനെ രക്ഷണീയമായിരിക്കുന്നു എന്നത് ഈ ഹോമോസാച്ചർ എന്ന സങ്കല്പത്തിന്റെ ഉൾക്കാമ്പിൽ മുഴച്ചു നിൽക്കുന്ന ആ വിരോധാഭാസത്തിലേക്ക് തന്നെ വിരൽ ചൂണ്ടുന്നു. ദ പാരഡോക്സ്. ജോർജിയോ അഗാമ്പൻ എന്ന വിഖ്യാതനായ ചിന്തകൻ ഈയൊരു കാര്യത്തെ രാജ്യമീമാംസയുമായി ചേർത്ത് വായിച്ചിട്ടുണ്ട്. പൊളിറ്റിക്കൽ പവർ. ഒരു വ്യക്തി തന്റെ പച്ചഭാവത്തിൽ, റോ ലൈഫ്, എങ്ങനെ നിയമവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു എന്ന് മനസ്സിലാക്കാനാണ് അദ്ദേഹം ശ്രമിക്കുന്നത്. അങ്ങനെയുള്ള ഒരാൾ, ഒരു പച്ച മനുഷ്യൻ, നിയമത്തിന്റെ വ്യവസ്ഥയ്ക്ക് പുറത്താണ് എന്നാണ് അഗാമ്പന്റെ വാദം. അതേസമയം അദ്ദേഹം നിയമത്തിന് അധീനനുമാണ്. ആ മനുഷ്യനെ തല്ലാനും കൊല്ലാനും നിയമത്തിന്റെ അധികാരത്തിന് വ്യവസ്ഥയുണ്ട് എന്നാണ് നാം മനസ്സിലാക്കുന്നത്. രസകരമായ മറ്റൊരു നിരീക്ഷണം ഈ പശ്ചാത്തലത്തിൽ വായിക്കാനിടയായി. ഇന്ന് നമ്മൾ ധ്യാനിക്കുന്ന 1 മക്കബായർ 2 അധ്യായത്തിന്റെ വെളിച്ചത്തിലും മക്കബായരുടെ 2 പുസ്തകത്തിലെ രക്തസാക്ഷിത്വങ്ങളുടെ വെളിച്ചത്തിലും നാം കഴിഞ്ഞ ദിവസം കണ്ടുവരുന്നതുപോലെ ആ പശ്ചാത്തലത്തിലാണ് ഈ ലേഖകൻ ഇതെഴുതുന്നത്. ഹോമോസാച്ചർ എന്ന വാക്കിന്റെ വിപരീതമാണത്രേ രക്തസാക്ഷി. ഒരു രാജാവിന്റെ ബലിഷ്ഠമായ കരങ്ങൾക്ക് ഒരിക്കലും ഒരു രക്തസാക്ഷിയെ കൊല്ലാനാകില്ല. മാർട്ടർ ക്യാൻ ബി സാക്രിഫൈസ്ഡ് ബട്ട് കനോട്ട് ബി കിൽഡ്. ഇന്നലെ നാം കണ്ടതുപോലെ ആ രക്തസാക്ഷികളുടെ വിശ്വാസ പ്രഖ്യാപനത്തിൽ ഒരു രാഷ്ട്രീയ പ്രതിഷേധം കൂടി രേഖപ്പെടുത്തുന്നുണ്ട്. ലോകത്തിന്റെ രാജ്യതന്ത്രങ്ങളോടുള്ള ഒരു മറുതലിപ്പ്. ഭൗതിക രാജ്യങ്ങളുടെ ധാർഷ്ട്യത്തിന് മുൻപിൽ കീഴടങ്ങാൻ ആ വിശ്വാസധീരന്മാർ ഒരിക്കലും തങ്ങളെ തന്നെ വിട്ടുകൊടുക്കുന്നില്ല. അന്ത്യോക്കസിന്റെ കടന്നാക്രമണത്തിൽ ജെറുസലേമിൽ നിന്ന് ചിതറിത്തെറിച്ച ഭക്തരായ യഹൂദരുണ്ടായിരുന്നു. അപ്രകാരം മത്താത്യാസ് എന്നൊരു യഹൂദവീരന്റെ കഥ നാം ഇന്ന് കാണുകയാണ്. മൊദൈന എന്ന നാട്ടിൽ അന്ത്യോക്കസിന്റെ കരം നീണ്ടെത്തുന്നു. ജെറുസലേമിന്റെ അതിരുകൾ കടന്ന് ദൈവിക നിയമത്തെയും വിശുദ്ധമായ ആചാരങ്ങളെയും ബഹിഷ്കരിക്കാനും ലംഘിക്കാനും ദൈവിക ഉടമ്പടിയുടെ ഭാവമായ യഥാർത്ഥ ആരാധനയെ, സാക്രിഫൈസ്, തള്ളിക്കളയാനും രാജാവിന്റെ ദൂതൻ ജനത്തെ നിർബന്ധിക്കുന്നു. അപ്പോൾ മത്താത്യാസും മക്കളും പ്രതിഷേധിക്കുകയാണ്. അവർ തങ്ങളുടെ വിശ്വാസത്തെ ദൈവവുമായുള്ള ഉടമ്പടിയെ ഒരു കാലത്തും തള്ളിക്കളയുകയില്ല എന്ന് ശക്തിയുക്തം പ്രഖ്യാപിക്കുന്നുണ്ട്. അതേസമയം അന്ത്യോക്കസ് രാജാവ് അനുശാസിക്കും പ്രകാരമുള്ള നിഷിദ്ധമായ ബലി അർപ്പിക്കാൻ ശ്രമിച്ച ഒരു യഹൂദനെ മത്താത്യാസ് ബലിക്കല്ലിൽ വെച്ച് തന്നെ വധിച്ചു കളയുന്നുണ്ട്. രാജദൂതനെയും വധിക്കുന്നു. എന്നിട്ട് അവർ യൂദായുടെ മലമ്പ്രദേശങ്ങളിലേക്ക് ഓടിപ്പോയി ദൈവിക നീതിയോട് കൂറും വിശ്വാസവും പ്രഖ്യാപിച്ചുകൊണ്ട് ഒളിപ്പോരാളികളായി മാറുന്നു. ഇവരുടെ തീക്ഷ്ണത റിയാക്റ്റീവ് സീലാണെന്ന് നിരീക്ഷിക്കപ്പെടുന്നുണ്ട്. അവർ ആരുടെയും മേലെ വിശ്വാസത്തിന്റെ കടന്നേറ്റങ്ങൾ നടത്തുന്നില്ല, പക്ഷേ തങ്ങളുടെ വിശ്വാസത്തിന് നേരെ വരുന്ന കടന്നേറ്റങ്ങളെ പ്രതിരോധിക്കുകയാണത്രേ. ഈ തീവ്രതയാൽ യഹൂദജനത്തെ മുഴുവൻ ദൈവത്തിന്റെ ഉടമ്പടിയിലും നീതിയിലും നിലനിർത്താൻ തീക്ഷ്ണമായി മത്താത്യാസും കൂട്ടരും ശ്രമിക്കുന്നുണ്ട്. അസ്മോണിയൻ രാജവംശത്തിന്റെ ഉത്ഭവം അങ്ങനെയാണ്. സംഖ്യാപുസ്തകത്തിലെ ഫിനെഹാസ് എന്ന തീക്ഷ്ണമതിയുടെ ഓർമ്മ ഇവിടെ ഉണരുകയാണെന്ന് ഈ വചനഭാഗം രേഖപ്പെടുത്തുകയും ചെയ്യുന്നുണ്ട്. രക്തരൂഷിതമായ ഈ സംഭവ വികാസങ്ങൾ നമ്മൾ എങ്ങനെയാണ് മനസ്സിലാക്കേണ്ടത്? നിഷിദ്ധങ്ങളായി ബലിയർപ്പിക്കാൻ ബലിക്കല്ലൊരുക്കിയ ആ യഹൂദനെ എന്തുകൊണ്ട് അതേ ബലിക്കല്ലിൽ തന്നെ മത്താത്യാസ് വധിച്ചു കളഞ്ഞു? ഒരു ബലിമൃഗത്തെപ്പോലെയായി ആ യഹൂദൻ മാറി. നേരത്തെ നാം കണ്ടതുപോലെ ഹോമോസാച്ചർ എന്ന ധാരണ ഇവിടെ വീണ്ടും ഉയരുകയാണ്. പഴയ നിയമത്തിൽ പലയിടത്തും നാം കാണുന്ന എറം എന്നൊരു സങ്കല്പവും ഇതുതന്നെയാണ്.
പ്രത്യേകമായി പ്രതിഷ്ഠിക്കപ്പെട്ടത് അതുമല്ലെങ്കിൽ വിച്ഛേദിക്കപ്പെട്ടത് എന്നാണ് ഇതിന്റെ അർത്ഥതലങ്ങൾ. നമ്മൾ തുടക്കത്തിൽ സൂചിപ്പിച്ചതുപോലെ ദൈവവുമായുള്ള ഉടമ്പടി ലംഘിക്കുന്നതിന്റെ വിധിയാണ് ഈ ഉടമ്പടി വ്യവസ്ഥയിൽ നാം കാണുന്നത്. ഉടമ്പടി സ്ഥാപിക്കുമ്പോൾ അതിന്റെ അടയാളമായി വെട്ടിനുറുക്കപ്പെടുന്ന ഒരു ബലിമൃഗമുണ്ട്. അതൊരു മായാക്കുറിയാണ്. ഈ ഉടമ്പടി ലംഘിക്കുന്നവരാരോ അവരുടെ ഗതിയും ഇതുതന്നെയാകും എന്ന ഭീഷണമായ ഒരു ഓർമ്മ. അതുകൊണ്ട് തന്നെ മത്താത്യാസ് ആ മനുഷ്യനെ ബലിക്കല്ലിൽ ഒടുക്കുമ്പോൾ ഉടമ്പടി ലംഘനത്തിന്റെ ശിക്ഷ തന്നെയായ ഒരു ബലിയായി അതിനെ അവർ മനസ്സിലാക്കിയിരിക്കണം. ഇന്ന് ഇത്തരം അനുഭവങ്ങളെയോ ആചാരങ്ങളെയോ മനസ്സിലാക്കാൻ സങ്കല്പിക്കാൻ നമുക്ക് ബുദ്ധിമുട്ടാണ്. തിരുപ്പാച്ചി എന്ന തമിഴ് സിനിമയിൽ ഒരു നാരങ്ങയെടുത്തുകൊണ്ട് അരിവാളിന്റെ അറ്റത്ത് കുരുത്തിയിട്ടിട്ട് വില്ലനെ വെട്ടാനൊരുങ്ങുന്ന വിജയ് പറയുന്നൊരു വാചകമുണ്ടല്ലോ, ഇത് കൊലയല്ല വധം, ഇത് കൊലപാതകമല്ല ബലിയാണ് എന്ന് സൂചിപ്പിച്ചുകൊണ്ട്. എന്നാൽ നമ്മെ സംബന്ധിച്ച് ഇവിടെ ശ്രദ്ധാർഹമായ ഏറ്റവും വലിയ കാര്യം എന്തെന്നാൽ ദൈവവുമായുള്ള ഉടമ്പടി എത്ര വലിയ ജീവിത ബന്ധമാണ്, എത്ര ആഴമേറിയ സമർപ്പണമാണ് എന്ന് ഇത് നമ്മെ ഓർമ്മിപ്പിക്കുന്നു എന്നതാണ്. സാച്ചർ എന്ന വാക്കിൽ നിന്നാണ് സാക്രിഫൈസ് ബലി എന്ന വാക്കുകളിലെടുക്കുന്നത്. സാക്രിഫിച്ചേരെ എന്നാൽ വിശുദ്ധമായി പ്രതിഷ്ഠിക്കുക എന്ന് തന്നെയാണ് അർത്ഥം. ആ ഒരു പ്രക്രിയയിൽ അശുദ്ധമായവയിൽ നിന്ന്, അതായത് ദൈവത്തിന് നിരക്കാത്ത എന്തിൽ നിന്നും അത് വിച്ഛേദിക്കപ്പെട്ടിരിക്കുന്നു, വ്യത്യസ്തമാക്കപ്പെട്ടിരിക്കുന്നു എന്നും അർത്ഥമുണ്ട്. ഇന്ന് സങ്കീർത്തനം 50 ആത്മബലികളെക്കുറിച്ച് സംസാരിക്കുന്നത് കാണാതെ പോകരുത്. ബലി എന്നത് വെറും സമ്പ്രദായവും വിരസവും നിരർത്ഥകവുമായ ആചാരമായി മാറിയ ഒരു സന്ദർഭത്തിലാണ് ദൈവത്തിന് മുൻപിൽ അർപ്പിക്കപ്പെടുന്ന കൃതജ്ഞതാ ബലികളിലേക്കും നേർച്ചകളിലേക്കും ഈ സങ്കീർത്തനം നമ്മുടെ ശ്രദ്ധ ക്ഷണിച്ചുകൊണ്ടുവരുന്നത്. അവ വെറും ആചാരപ്രവൃത്തികളായിട്ടല്ല, ജീവിതബന്ധിയായിട്ട് തന്നെ നമ്മൾ അനുഷ്ഠിക്കണമെന്ന് ഓർമ്മിപ്പിക്കാൻ. കൃതജ്ഞതാ ബലി നമ്മുടെ ഉള്ളം നിറയുന്ന ദൈവികാനന്ദത്തിന്റെ ദൈവകാരുണ്യ അനുഭവത്തിന്റെ ആഴമേറിയ അനുഭവങ്ങളിൽ നിന്നായിരിക്കണം ഉരുത്തിരിയേണ്ടത്. നേർച്ചകളാകട്ടെ ദൈവവുമായി നാം ചെയ്ത ഉടമ്പടിയുടെ ജീവിതഭാരവും കർമ്മതലങ്ങളും പേറുന്നതായിരിക്കണം. ഈ സങ്കീർത്തനത്തിന്റെ ആദ്യ ഭാഗം നാം പരിശോധിച്ചാൽ ഒരു കോടതി മുറിയുടെ ഭാഷയുണ്ട് അതിന്, ഒരു വിചാരണയുടെ ശബ്ദം, എ ഫോറൻസിക് സീൻ. ദൈവം സൃഷ്ടപ്രപഞ്ചത്തെ മുഴുവൻ സാക്ഷി നിർത്തിക്കൊണ്ട് ചോദിക്കുകയാണ് തന്റെ പ്രിയജനത്തോട്, അവർ എന്തുകൊണ്ട് ഉടമ്പടി ലംഘിക്കുന്നുവെന്ന്, വിശ്വാസത്തെ കെടുത്തി കളയുന്നുവെന്ന്, സ്നേഹത്തിൽ വളരാതിരിക്കുന്നുവെന്ന്, വ്യർത്ഥാചാരങ്ങളിൽ മുഴുകുന്നുവെന്ന്, നിരർത്ഥകമായ ബലികളെ അർപ്പിക്കുന്നുവെന്ന്. യഥാർത്ഥ ബലി എപ്പോഴും യൂക്കരിസ്റ്റിക്കാണ്, കൃതജ്ഞതാപൂർണമാണത്, ക്രിസ്തുനാഥന്റെ ബലിയർപ്പണം പോലെ ജീവിത തികവാർന്ന് പരിശുദ്ധ കുർബാന. ഇന്ന് സങ്കീർത്തനം 50 നമ്മളോട് പറയുന്നുണ്ടല്ലോ കൃതജ്ഞതയായിരിക്കട്ടെ നമ്മൾ ദൈവത്തിന് അർപ്പിക്കുന്ന ഏറ്റവും ശ്രേഷ്ഠമായ ബലിയെന്ന്. നാഥൻ ഈ നടത്തുന്ന വിചാരണ സംഭാഷണങ്ങൾ, ഫൊറൻസിക് ഡയലോഗ്സ്, പ്രവാചക ഗ്രന്ഥങ്ങളിലുടനീളം നാം കാണുന്നതാണ്. മോശയും ഏശയായും ജെറമിയായും ഹോസിയായും പ്രധാനമായി. ഇന്നലെ ആ അമ്മയും 7 മക്കളും അവരുടെ മരണനേരത്ത് ചുണ്ടിൽ വിടർത്തിയ ഒരു മൊഴിയുണ്ടല്ലോ, അത് നിയമാവർത്തനം 32 മോശയുടെ തന്നെ ഹംസഗീതം. അതിന്റെ ആരംഭവും ഉള്ളടക്കവും ഇന്ന് സങ്കീർത്തനം 50 തട്ടിച്ചു നോക്കൂ, അപ്പോൾ മനസ്സിലാകും ആ സാരൂപ്യം. ഇന്ന് സുവിശേഷം ലൂക്ക 19:41-44 നമ്മൾ ഈ ഒരു പ്രവാചകന്റെ തീവ്രമായ രോദനവും വേദനയും കാണും. യഥാർത്ഥത്തിൽ പ്രവാചകന്മാർ ദൈവത്തിന്റെ തന്നെ തീവ്ര അനുഭവങ്ങളെയും വേദനകളെയും പാതോസ് അടയാളപ്പെടുത്തുകയായിരുന്നു പ്രവാചക ശബ്ദത്തിലൂടെ. ദൈവത്തിന്റെ ആഴം തന്നെയാണ് അവരുടെ വാക്കുകൾക്ക്. നാഥൻ ഇന്ന് സുവിശേഷത്തിൽ ജെറുസലേമിന്റെ തൊട്ടടുത്തെത്തി ആ നഗരത്തെ നോക്കി കണ്ണീർ വാർക്കുകയാണ്. ജെറുസലേമേ, നിന്റെ സമാധാനത്തിന്റെ കാരണങ്ങൾ നീ തിരിച്ചറിയാതെ പോകുന്നല്ലോ. പ്രിയ ദൈവഭവനമേ, നിന്റെ പ്രിയനായ രാജാവിന്റെ സന്ദർശനം നീ അറിയാതെ പോവുകയും ചെയ്യുന്നു. നേരത്തെ പറഞ്ഞതുപോലെ മോശയും ഏശയായും ജെറമിയായും ഹോസിയായും എല്ലാം പറഞ്ഞതിന്റെ പ്രതിധ്വനി ഇവിടെ വീണ്ടും ഉയരുന്നു, ഇന്നും ഉയർന്നുകൊണ്ടേയിരിക്കുന്നു. നിന്റെ സമാധാനത്തിന്റെ കാരണങ്ങളിൽ നിന്ന് നിന്റെ കണ്ണ് അടർത്തി മാറ്റിയിരിക്കുന്നു. പണ്ട് ബാബിലോണിന്റെ കൈകളിൽ ഇസ്രായേലിന് സംഭവിച്ച അതേ പതനം തന്നെയാണ് ഇന്ന് റോമായുടെ കയ്യിലും സംഭവിക്കാനിരിക്കുന്നത് എന്ന് നാഥൻ പ്രവചിക്കുകയാണ്. ദേവാലയം വീണ്ടെടുക്കാനാകാത്ത വിധം തച്ചു തകർക്കപ്പെടും, കല്ലിന്മേൽ കല്ല് ശേഷിക്കാതെ. പക്ഷേ അതുകൊണ്ട് കഥകൾ തീരുന്നില്ലല്ലോ. യഥാർത്ഥ ആരാധന അവിടെ ആരംഭിക്കുകയാണ്. യഥാർത്ഥ ബലികൾ അർപ്പിക്കപ്പെടുന്നു. ശരീരത്തിലൂന്നിയ ദൈവിക ബലികൾ ഉയരുന്നു കൃതജ്ഞതാ ബലിയായിട്ട്. ആത്മശരീരങ്ങൾ നിറഞ്ഞു കവിയുന്ന കൃതജ്ഞതാ ബലികൾ, നേർച്ചകൾ, കാഴ്ചകൾ. ദൈവാർച്ചിതരായ മനുഷ്യർ അവിടെ ഉയർന്നുവരും. ഹോമോസാച്ചിയർ, നറുബലിയായിത്തീർന്ന മനുഷ്യർ, നറുബലിയായിത്തീർന്ന ദൈവത്തെ പോലെ തന്നെ. യോഹന്നാൻ  16:2 പറയുന്നുണ്ടല്ലോ, അന്ന് നിങ്ങളെ വധിക്കുന്നവർ കരുതും അവർ ദൈവത്തിന് ബലിയർപ്പിക്കുകയാണ് എന്ന്. Thank you.